നമസ്കാരം രാമായണ കഥയിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം തന്നെയാണ് സീതാ സ്വയംവരം രാമായണ കഥയുടെ സംഭവ ബഹുലമായ ആനന്ദകരമായ പ്രതീകാത്മക ഭംഗിയുടെ ഭംഗിക്ക് മാറ്റിക്കൂട്ടുന്ന രണ്ട് പദങ്ങളാണ് ഉഴുവുചാലും ശൈവചാപവും ശൈവചാപം ജനകമഹാരാജാവിന് എങ്ങനെ ലഭിച്ചു മഹേശ്വര മഹേശ്വരചാപം എന്ന് അറിയാത്തവരുടെ അറിവിലേക്ക് ഞാൻ അറിഞ്ഞ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഈ അറിവ് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വളരെ കാലങ്ങൾക്ക് മുമ്പ് യക്ഷൻ തൻ്റെ യാഗഭൂമിയിൽ വെച്ച് മഹാദേവനെ അപമാനിച്ചു എന്നാൽ യക്ഷനെ ഭയന്ന് അവിടെ കൂടിയ ദേവന്മാർ ആരും തന്നെ ആ അപമാനം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു ഈ അപമാനിക്കൽ ഈ ഗോപിഷ്ഠനായ ശിവൻ വില്ലുമേന്തി യാഗശാലയിലേക്ക് പോവുകയും ദേവന്മാരോട് ഗോഭീഷ്നായി പറയുകയും ചെയ്തു എന്നെ യക്ഷൻ അപമാനിച്ചപ്പോൾ നിങ്ങൾ ആരും തന്നെ ഒന്നും മിണ്ടാതെ ആ അതിനെ അനുവദിച്ചുകൊണ്ടാണ് നിന്നത് അതിനാൽ നിങ്ങളുടെ ഈ കിരീടം വെച്ച തലകൾ ഉടലിൽ നിന്ന് വേർപ്പെടുത്താൻ പോവുകയാണ് ഉഗ്രഗോപിയായ മഹാദേവൻ്റെ വാക്കുകൾ കേട്ട് ഭയന്ന് വിറച്ച് ദേവന്മാർ എല്ലാവരും മഹാദേവൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിനിയുമായ ഭഗവാൻ തൻ്റെ ഗോപമടക്കി ദേവന്മാർക്ക് മാപ്പ് നൽകി ജനകമഹാരാജാവിൻ്റെ പൂർവികർക്ക് സമ്മാനിച്ചതാണ് ശിവചൈതന്യമുള്ള മഹേശ്വരചാപം ശൈവചാപം ശക്തിയുടെയും വീരത്വത്തിൻ്റെയും ചിഹ്നമെന്ന് വിശേഷിപ്പിക്കുന്നു തലമുഴകൾ വഴിമാറിയപ്പോൾ ആ വില്ലുമ ജനകരാജാവിൻ്റെ പക്കൽ എത്തിച്ചേർന്നു ജനകമഹാരാജാവിന് മക്കളില്ലായിരുന്നു മക്കളില്ലാത്ത ജനകരാജാവിന് ഉഴുത് നിലത്ത് നിന്ന് കിട്ടിയ പുത്രിയാണ് സീത ഭൂമിദേവിയുടെ മകൾ സീതാദേവി ജനക ജനകമഹാരാജാവിൻ്റെ പുത്രിയായി അറിയപ്പെട്ടപ്പോൾ ജാനകിയെ സീത ദൈവിക പുത്രിയാണെന്ന് പുത്രിയാണെന്നറിഞ്ഞ ജനകൻ തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വരുന്നവർ ആര് തന്നെ ആയാലും ഈ മഹേശ്വരചാപം ഉയർത്തി ഞാണ് കിട്ടുന്നവനു മാത്രമേ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് ശപഥം ചെയ്തു ഈ കഥയാണ് ശൈവചാപവും